ഇന്ന് വരെ യൂട്യൂബിൽ ആരും പറയാത്ത കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള ടിപ്സ് ആണ് നമ്മൾ പറയാനൊന്ന് പോണത്. ഏഴാമത്തെ പോയിന്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഉള്ള രണ്ട് മൂന്ന് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ സ്കിപ്പ് അടിക്കാതെ പോയി കാണാൻ, ലാസ്റ്റ് വരെ കാണാൻ, നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും. ഹലോ കീപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ ജി ഫോർ ഗോൾ കീപ്പിംഗ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഇൻട്രോ ആരുണ്ടാക്കി തന്നെന്ന് വെച്ചാൽ കെ ടു മീഡിയ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഓൾ ഉണ്ടാക്കണ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി തരും. പിന്നെ അതുപോലെ എലക്ഷൻ വർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓൾ ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ നമ്പറിനാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, പോയി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ഗെറ്റ് സെലക്ഷൻ, അതായത് നമ്മളിപ്പോൾ സെലക്ഷൻ റീൽസിന് പോകില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് പറയാൻ പോണത്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, 100% ഉറപ്പ് തരുന്നു, ഇന്ന് വരെ യൂട്യൂബിൽ ആരും പറയാത്ത കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള ടിപ്സാണ് നമ്മൾ പറയാമെന്ന് പോണത്. അതായത് നമ്മൾ ലാസ്റ്റ് കുറച്ച് ടിപ്സ് ഉണ്ട് കേട്ടോ. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പരിശോധിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. 3 ടിപ്സാണ് നമ്മൾ ലാസ്റ്റ് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് അടിക്കാതെ പോയി കാണാൻ, ലാസ്റ്റ് വരെ കാണാൻ. നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ ഒരു പോയിന്റ് എങ്കിൽ ഒരു പോയിന്റ് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അല്ല അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഈ സെലക്ഷൻ റീൽസിൻ്റെ ടിപ്സ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കളിയാണ് 5-7. അപ്പോൾ ഈ 5-7 ഞാനടക്കം കളിക്കലുണ്ട് കേട്ടോ. കളിക്കലില്ല എന്നല്ല, ഞാനടക്കം 5-7 കളിക്കലുണ്ട്. 5-7 കളിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. ഈ 5-7 മാത്രം കളിച്ച് നടക്കാനുള്ള പ്ലാനാണെന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കോളി. കാരണം ഒരുപാട് ചെക്കന്മാരങ്ങനെയുണ്ട്, 5-7 മാത്രം കളിക്കുക, അതായത് സെലക്ഷൻ റീൽസിനും പോകില്ല, വെറും പോലെ ജീവിതം 5-7. ഈ 5-7 ഒരു പ്രശ്നമുണ്ട്, അത് അപ്പോഴത്തെ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് നമുക്കിപ്പോൾ കളിക്കാൻ പോയാൽ ബാറ്റൊക്കെ കിട്ടുന്നുണ്ടാവും, അതായത് പൈസ കിട്ടുന്നുണ്ടാവും നമുക്ക് കളിക്കാൻ പോയാൽ, അതപ്പോൾ കഴിയും. പക്ഷേ ഈ 11 അങ്ങനെയല്ല. ഇപ്പം നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. സെലക്ഷൻ റീൽസിനും ഒക്കെ പോയിട്ട് നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതാകുമ്പോഴാണ് നമ്മളെ ഒരു ഭാവി ഒരു പൊസിഷനിക്ക് എത്തുക, അല്ല നമ്മളൊരു പൊസിഷനിക്ക് എത്തുള്ളൂ. എന്നാൽ ഈ 11 കളിച്ചാൽ എന്താ, ഈ പ്രൊഫഷണലായി കളിക്കുമ്പോൾ നമുക്ക് ജോലി അതൊക്കെ കിട്ടും. ഇപ്പോൾ പോലീസിലായാലും റെയിൽവേയിലായാലും അങ്ങനെയൊക്കെ ജോലികളൊക്കെ കിട്ടും. ഈ 7-5 കളിച്ചാൽ ഒരു പുണ്ണാക്കം കിട്ടൂല. അത് വെറുതെ അപ്പോഴത്തെ ബാറ്റ കിട്ടും, അത്ര തന്നെ ഉള്ളൂ. അത് തൽക്കാലികത്തിന് ഒരു ഇതാണ്, അതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാനും 5-7 കളിക്കലുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വലിയ വാക്ക് പറയുന്നുണ്ട്, പക്ഷെ ഞാനും 5-7 കളിക്കലുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ 11 കളിക്കല്ല, അപ്പോൾ നമ്മൾ ടച്ച് വിട്ടുപോകും. നമുക്ക് ടച്ച് വേണ്ട, ടച്ച് വിട്ടുപോകും. അതിന് വേണ്ടിയിട്ട് ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നതാണ് ഈ 5-7. അപ്പോൾ 5-7 കളിക്കരുത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കളിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് എന്തായാലും പറയുന്നു, 5 പറ്റ ഒഴിവാക്കാൻ ഞാൻ പറയുന്നു. പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല, ഞാനും 5-7 കളിക്കുന്നുണ്ട്. കാരണം ഈ 5-ൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 5-11 വേറെ മെത്തേഡാണ്, മെത്തേഡ് തന്നെ വേറെയാണ്. ഇപ്പോൾ പോസ്റ്റിൻ്റെ പൊസിഷനിങ് ആയാലും ഒക്കെ വേറെയാണ്, കളിയായാലും ഒക്കെ വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 5 നല്ല ഡേഞ്ചറാണ് നമ്മളെ ഇതിൽ. കാരണം 5 പരമാവധി ഒഴിവാക്കണതാണ് നല്ലത്, 11 കളിക്കണതാണ് നല്ലത്. പക്ഷേ എനിക്കത് നിങ്ങളോട് ഉപദേശിക്കാൻ പറ്റില്ല, കാരണം ഞാൻ നന്നാവണം എന്നിട്ടുള്ളല്ലോ നിങ്ങളെ നന്നാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ നമുക്ക് ഇനി എന്തായാലും എന്താ നമ്മളെ സെലക്ഷൻ റീൽസിനുള്ള ടിപ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ സെലക്ഷൻ റീൽസിൻ്റെ ടിപ്സിൽ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ടിപ്സാണ് കേട്ടോ ഫസ്റ്റ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് പോകണം. അതായത് ജെന്യൂൻ ഞാൻ ഇത് ഉപകാരപ്പെട്ട ടിപ്സ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ടിപ്സൊക്കെ ലാസ്റ്റാണ്. അപ്പോൾ ആരും സ്കിപ്പ് അടിക്കാതെ പോയി കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ 2 ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്യേണ്ടതല്ല, അത് നമ്മൾ പ്രിപ്പറേഷനാണ്, അതായത് പിറ്റേസം ചെയ്യേണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ നാളെ കളിക്കുക എന്താ ട്രെയിൽസിന് പോകുകയാണ്, നമ്മൾ തലേസൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റത്തെ 2 കാര്യങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ എന്താ സ്ലീപ്പ് വെല്ല ആൻഡ് ഡ്രിങ്ക് മോർ വാട്ടർ. അതായത് നമ്മൾ നല്ല ഉറങ്ങുക, നല്ല ഉറങ്ങുക പറഞ്ഞാൽ തലേസം എന്താ പെട്ടെന്ന് ഉറങ്ങുക. എന്നിട്ട് ഉറക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല, നമ്മൾ ആക്റ്റീവ് ആവില്ല, ഉറക്കമാണ്. അതുപോലെ തന്നെ നല്ല വെള്ളം കുടിക്കണം. ഈ ട്രെയിൽസൊക്കെ രാവിലെ കയറും, എന്നിട്ട് ചിലപ്പോൾ ഉച്ച ടൈമിലൊക്കെ കയറും നമ്മളെ കൈകളുണ്ടാവുക, അപ്പോഴൊക്കെ നമ്മൾ ഈ വെയിലത്തിൽ നിൽക്കണം. അപ്പോൾ നല്ല വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ നല്ല ഉറങ്ങും വേണം. എന്നാൽ നമുക്ക് പിറ്റേസം ഗ്രൗണ്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാനൊക്കെ കഴിയും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് ഫോൺ. അതായത് നമ്മൾ ഫോൺ പരമാവധി ഒഴിവാക്കുക. നമ്മൾ ഈ ഫോണിൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനടക്കം, എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാൻ പറ്റില്ല, ഞാനടക്കം നല്ല ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്.
എന്താ ഫോണിൽ അഡിക്റ്റ് ആകരുത്. നമ്മളീ ഫോണിൽ ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് നല്ല റേഡിയേഷനൊക്കെ നമ്മളറിയാതെ വരുന്നുണ്ട്. അത് നമുക്കറിയില്ല, നമ്മളെ കണ്ണിനായാലും ഒക്കെ നല്ല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾ മെൻ്റലി ആയാലും അല്ല മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നമ്മൾ തളരും ഈ ഫോണിൽ കുറേ നേരം കളിച്ചിരുന്നാലൊക്കെ. അപ്പോൾ ഈ ഫോണ് പരമാവധി ഒഴിവാക്കുക. തലേദിവസം രാത്രി വരെ ഒന്നും ഫോൺ ഉപയോഗിക്കരുത്. ഞാൻ ട്രെയിൽസിന് പോകുമ്പോഴൊന്നും തലേദിവസം ഫോൺ ഉപയോഗിക്കലില്ല, അത് വേറെ കാര്യം. ഞാൻ അല്ലാത്തപ്പോൾ ഫോണിൽ തന്നെ കേട്ടോ. അപ്പോൾ പരമാവധി ഫോണ് ഒഴിവാക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തലേ ദിവസം നോക്കേണ്ടത്. പിന്നെ ഇനി നമ്മൾ പറയാൻ പോണത് ഗ്രൗണ്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോണത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് പോയിട്ടുള്ള കാര്യങ്ങൾ ഗ്രൗണ്ട് പോയിട്ടുള്ള ടിപ്സ് ആട്ടാ നമ്മൾ ഇനി പറയാൻ പോണത് വെൽ ഡ്രസ്സിങ് ആവുക. അതായത് വെൽ ഡ്രസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പാൻറ് ഷർട്ട് ഇട്ട് പോകല്ല. വെൽ ഡ്രസ്സിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല തിരുമ്പിയ സോക്സും തിരുമ്പിയ ഷോർട്ട്സും തിരുമ്പിയ ജേഴ്സിയും ഒക്കെ ഇട്ടിട്ട് പോവുക. അല്ലാതെ വല്ല ബംഗാളികൾ പണിക്കോണ പോലെ പോകരുത്. നല്ല എന്താ നീറ്റായിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഓവർ മുടിയൊക്കെ ഉണ്ടാവില്ല, മുടിയൊക്കെ ഓവർ ആണോട് മുടി ഓവറാക്കണമെന്നല്ല, നമ്മൾ റിബണൊക്കെ ഇട്ട് പോവുക. അതായത് ഈ മുടിയൊന്നും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ചാടരുത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ സെലക്ടർമാരെ ഓരോ മൈൻഡ് സെറ്റാക്കുക. റോലി ഇങ്ങനെ ഈ വെയിലത്ത് നിൽക്കല്ലേ, നമ്മൾ പറഞ്ഞ ഇടക്കിടക്ക് കയറും, റോലി ഈ വെയിലത്ത് തന്നെ ഗ്രൗണ്ടിൽ നിൽക്കല്ലേ, പെട്ടെന്ന് ദേഷ്യം കയറും. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ നേരെ കെട്ടിച്ച് അതിനങ്ങളൊരു സൊല്യൂഷൻ കാണാം. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് എന്താ ഫിയർ ആൻഡ് ബി കോൺഫിഡൻറ്റ്. എനിക്ക് ഇംഗ്ലീഷിലൊന്നും ഇല്ല പുറത്തല്ല, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പേടി മാറ്റുക, മലയാളത്തിൽ തന്നെ പറഞ്ഞുതരാം, പേടി മാറ്റുക. എന്തിനാ നമുക്ക് പേടിക്കണം? ഒരു പേടിയും പേടിക്കണ്ട. ആരും ഇപ്പോൾ സെലക്ഷൻ കിട്ടിയില്ല വെച്ചിട്ട് ഒന്നും പറയല്ല, കോൺഫിഡൻ്റായി നിൽക്കുക, കിട്ടുന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുക. പേടി മാറ്റുക, കോൺഫിഡൻ്റായി നിൽക്കുക. നമുക്ക് കിട്ടുന്ന നമുക്ക് തന്നെ ഒരു വിചാരം ഉണ്ടാവണം. അല്ലാതെ വേറെ വല്ല പ്ലേയേഴ്സിനെ നോക്കണ്ട. ചിലപ്പോൾ അവിടെ നാഷണൽ കളിച്ച പ്ലേയേഴ്സ് ഉണ്ടാവും, സ്റ്റേറ്റ് കളിച്ച പ്ലേയേഴ്സ് ഉണ്ടാവും, അതൊന്നും നോക്കണ്ട. നമ്മളൊരു കോൺഫിഡൻറ്റിൽ നമ്മൾ നിൽക്കുക. നമുക്ക് കോൺഫിഡൻ്റായി നിൽക്കുക. കിട്ടുമോ കിട്ടൂല എന്നല്ല, പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, കിട്ടിയാൽ വലുതല്ലേ. നമുക്ക് പോകാനൊന്നുമില്ല, പോയാൽ ഇപ്പോൾ എന്താ ആരെങ്കിലും എന്തെങ്കിലും പറയും, ഒന്നും പറയില്ല. പക്ഷേ കിട്ടുകയാണെങ്കിലോ നല്ല ഓരോ ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ അത് നമ്മൾ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടോ. പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സെലക്ടർ പറയണമെന്ന് കേൾക്കുക. നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും ഒന്ന് കേൾക്കണ പോലെ ഇങ്ങനെ സെലക്ടറിൻ്റെ വാക്കുകൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് സെലക്ടറിന് തോന്നുക. പിന്നെ അതുപോലെ തന്നെ സെലക്ടറിനെ വെറുപ്പിക്കാതെ ഇരിക്കുക. ഈ ചിലവിലിങ്ങനെ ഞാൻ ഇപ്പോൾ എടുത്തൊരു ട്രെയിൽസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ കുറേ ചെറുക്കന്മാർക്ക് ആട്ട് കെട്ടതാണ് സെലക്ടർമാരിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ചോദിച്ച കാര്യം തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിക്കും, സാർ 2003 സെലക്ഷൻ എപ്പോളാ, സാർ 4 എപ്പോളാ, അങ്ങനെ ഇങ്ങനെ ചോദിച്ചും കൊണ്ടേ നിൽക്കും. അപ്പോൾ ഓൾക്ക് ഇങ്ങനെ ദേഷ്യം വരും. ഈ സെലക്ടർമാർക്ക് പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്ന ആൾക്കാരെ കാരണം ഓലി വെയിലത്ത് നിൽക്കുകയല്ലേ, അപ്പോൾ ഓൾക്ക് ദേഷ്യം വരും, എന്തായാലും വരും. അപ്പോൾ ഇങ്ങനെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഓൽക്ക് ഈറാവും, ദേഷ്യം വരും. അപ്പോൾ അത് ഒഴിവാക്കുക, വെറുതെ ഇങ്ങനെ വെറുപ്പിക്കാതെ ഇരിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവ് ആവുക. ഗ്രൗണ്ടിൽ എപ്പോഴും ആക്റ്റീവ് ആവുക, വെറുതെ ഉറക്കം മുങ്ങി നടക്കരുത്. ആക്റ്റീവ് ആവുക, ഏത് നേരം ആക്റ്റീവ് ആവുക. ഏത് നേരം പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടേ നിൽക്കുക നമ്മളിപ്പോൾ വിളിക്കാനാണെങ്കിൽ. അപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോവുക. നമ്മൾ വിളിക്കുമ്പോൾ ഇപ്പോൾ കീപ്പർമാരെ ഇതിലാണെങ്കിൽ ഏതെങ്കിലും രണ്ട് കീപ്പർമാർ വരും പറയും, വരികയും പറയും സെലക്ടർ. അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ് കേട്ടോ, ഏതെങ്കിലും രണ്ട് കീപ്പർമാർ വരികയും പറയും സെലക്ടർമാർ. അപ്പോൾ നമ്മളിങ്ങനെ ജോയിക്കോ പറയും, അങ്ങനെ പറയാതിരിക്കുക. നമ്മൾ തന്നെ മുന്നിൽ ഇറങ്ങാം, പരമാവധി ഫസ്റ്റ് നിൽക്കാൻ നോക്കുക. നമ്മൾ തന്നെ പെട്ടെന്ന് പോയി ഇറങ്ങുക. അതാകുമ്പോൾ ഓൾക്കൊരു ഇതുണ്ടാവും, ആ ചെക്കന് നല്ല ഇതുണ്ട് അങ്ങനെയൊക്കെ തോന്നും. അതൊക്കെ തോന്നും. നമ്മളപ്പോൾ പരമാവധി ഫസ്റ്റ് തന്നെ ഇറങ്ങാം, നമ്മൾ വെറുതെ ഇങ്ങനെ മടിച്ച് നിൽക്കരുത്. പിന്നെ ഈ കളിയുടെ മുമ്പല്ല സംസാരങ്ങൾ നിർത്തുക. അതായത് ഇപ്പോൾ വെറുതെ ഇങ്ങനെ തൊള്ളട്ട് ഇങ്ങനെ ആലിച്ചും വെറുതെ ഇപ്പോൾ കളിയുടെ കാര്യത്തിലല്ലോ, ഇപ്പോൾ കളിയുടെ മുമ്പ് നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കൂലേ, ആ ടൈമിൽ നമ്മൾ പരമാവധി സംസാരം കുറക്കുക. വെറുതെ വർത്തമാനം പറയാതിരിക്കുക, വെറുതെ ഈ ഓല കളിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. കാരണം നമ്മൾ ഈ വെറുതെ വർത്തമാനം പറയുമ്പോൾ നമ്മളെ എനർജിയാണ് വേസ്റ്റാണ്. നമ്മളിപ്പോൾ പറഞ്ഞാൽ പൊട്ടത്തരാന്ന് നിങ്ങൾ പറയും, പക്ഷേ പൊട്ടത്തരല്ല. നമ്മൾ ഓരോ വർത്തമാനം പറയുമ്പോഴും നമ്മളെ എനർജിയാണ് പോകുന്നത്. അപ്പോൾ ആ എനർജിയൊക്കെ കൂട്ടി വെച്ചിട്ട് നമുക്ക് കളിയിലെടുത്തൂടെ, അപ്പോൾ നമുക്ക് നല്ല കാര്യമല്ലേ. അപ്പോൾ അതാണ് പറയണത്, നമ്മൾ വെറുതെ സംസാരിക്കാതിരിക്കുക, പക്ഷേ കളിയിലിറങ്ങിയാൽ ആ സംസാരം മൊത്തം ഇടുക. അതിനാൽ ലാസ്റ്റ് പറയേണ്ട പോയിന്റ് വരേണ്ടത്. അപ്പോൾ അതാണ് നമ്മളെ നാലാമത്തെ പോയിന്റ്. നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നല്ല ആറ്റിറ്റ്യൂഡ് കാണിക്കുക. ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറഞ്ഞാൽ ജാറ കാട്ടുക, തണ്ട് കാട്ടുക, അങ്ങനത്തെ സംഭവമല്ല കേട്ടോ. ആറ്റിറ്റ്യൂഡ് കാണിക്കുക പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന പോലെ ഇങ്ങനെ നടക്കുക. എന്താ നടക്കല്ല കളി, എന്താ ഗ്രൗണ്ടിൽ നിൽക്കുക. ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയുന്ന പോലെ കാട്ടുക, അല്ല ഒന്നും അറിയാത്തവൻ്റെ പോലെ കാട്ടിക്കൂട്ടരുത്. അതാണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ്. നമ്മുടെ ആറാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നന്നായി വാം ആവുക, നന്നായി സ്ട്രെച്ച് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ നന്നായി വാം ആവുക, സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കളിയിൽ തന്നെ നമുക്ക് മാറ്റം കാണും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നറിയില്ല, നമ്മൾ നന്നായി വാമാകുമ്പോൾ നമുക്ക് കളിയിൽ തന്നെ നല്ല എന്താ മാറ്റം നമുക്ക് തോന്നും.
കാരണം എന്താന്ന് വെച്ചാൽ വാം ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഡൈവ് ചെയ്യുകയാണെങ്കിലും വാം ആവാതെ ചെയ്യുകയാണെങ്കിലും അത് രണ്ടും നല്ല വ്യത്യാസം ഉണ്ടാകും. കാരണം നമുക്ക് ചെയ്യാൻ ഒന്നുകൂടി കൂടുതൽ വയ്ക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം തന്നെ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അധികം വയ്ക്കൂലല്ലോ, ചെയ്ത് 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 പിന്നെ ലാസ്റ്റിൽ എത്തുമ്പോൾ നല്ല വയ്ക്കൂല. അയച്ചിട്ട് നന്നായി വാമായിട്ട് നല്ലവണ്ണം വാമായിട്ട് നല്ല എനർജി കളയരുത്, പാകത്തിന് വാമാവാം, കളിക്കല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമ്മൾ പറയാൻ പോണത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, മൂന്ന് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അപ്പോൾ ഇതെന്തായാലും ശ്രദ്ധിക്കുക, ആരും സ്കിപ്പ് അടിക്കാതെ കാണും. പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ, ഇവിടെ ചൂടാണ്, വേനൽക്കാലമാണ്, ഫാൻ ഇടാൻ പറ്റില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കില്ല. മുകളിലാണ് ഇരിക്കുന്നത്, അടിയിലല്ല, മുകളിലാണ് ഇരിക്കുന്നത് വീടിൻ്റെ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇടങ്ങാറായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും മനസ്സിലാക്കുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടിയിലെ ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവില്ലേ, അപ്പോൾ നിൽക്കിയാൽ മാത്രം മതി. ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഒന്നും വരില്ല, ഒന്നും വരില്ല. നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല, നിങ്ങളെ പൈസ പോകുക ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടിയിൽ ഇപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, നിങ്ങൾ മറന്നിട്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മറക്കണ സംഭവമാണ്. നിങ്ങൾ മറക്കണ്ട, അപ്പം തന്നെ ഒന്ന് നീക്കി ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കി. ഒന്നും വരാൻ പറ്റില്ല, ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും വെയിലോ, വെയിലല്ല, ചൂടത്തിരുന്നിട്ട് ഇങ്ങനെ ചെയ്യണില്ലേ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടല്ല അത്, അതൊന്ന് ചെയ്യും. ഏഴാമത്തെ പോയിന്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനിയുള്ള രണ്ട് മൂന്ന് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഏഴാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുക. അതായത് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലെയറിൻ്റെ നിന്ന് നല്ല ബോൾ ചോദിച്ചു വാങ്ങുക, ചോദിച്ചു വാങ്ങുക. ബോൾ പ്ലെയർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ടീമിനെ നല്ല സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആസ് എ പ്ലെയർ ആയിട്ട് തന്നെ കളിക്കുക. അതായത് നമ്മൾ ഫൈവ്സിലെ കണ്ടിട്ടുണ്ടാവും, ഒരു കീപ്പറിൻ്റെ കീപ്പറ് പ്ലെയറിൻ്റെ പോലെ തന്നെ കളിക്കും. നമ്മളെ സെലക്ടർമാർ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ കീപ്പർ എങ്ങനെ ടീമിനെ സപ്പോർട്ട് ചെയ്യും, അതായത് ടീമിനെ എന്തുപകാരമാണ് ഈ കീപ്പറിനെ കൊണ്ട് നോക്കാന്ന കിട്ടുകയെന്നാണ് ഒന്ന് നോക്കുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, അതായത് ബോൾ വാങ്ങുക, അടുത്ത പ്ലെയർക്ക് കൊടുക്കുക, നല്ല സപ്പോർട്ട് ചെയ്യുക, ടീമിനെ നല്ല സപ്പോർട്ട് ചെയ്യുക. അത് ഒരു മെയിൻ പോയിന്റാണ്, നല്ല സപ്പോർട്ട് ചെയ്യണം, നല്ല സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്ലെയർ എന്തൊക്കെ സെലക്ടറിനെ തന്നെ മനസ്സിലാവും, ആ ഇവനെ ടീമിൽ എടുത്താൽ കാര്യം ഉണ്ടാവും, ഓ നല്ല കളിപ്പിക്കണമൊക്കെ ഉണ്ട്. കാരണം 11 പ്ലെയറെ കിട്ടുകയാണെങ്കിൽ അത്രയും ഉപകാരമല്ല, അയച്ചിട്ട് പോയിട്ട് ഗോൾ അടിക്കാനല്ല കേട്ടോ. നല്ല സപ്പോർട്ട് ചെയ്യുക, നല്ല കയറി നിന്ന് നല്ല സപ്പോർട്ട് ചെയ്ത് കളിക്കുക. പിന്നെ നമ്മളെ എട്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനാണ് കേട്ടോ. നിങ്ങൾ എട്ടാമത്തെ പോയിന്റ് നോക്കിക്കോളി. ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ബോൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ പാസ് കൊടുക്കുമ്പോഴും ഓരോ പാസ് കൊടുക്കുമ്പോഴും രണ്ട് വാക്ക് എന്തായാലും പറയണം, ഏതെങ്കിലും ഒരു വാക്ക്. ഒന്നില്ലെങ്കിൽ മാൻ ഓൺ, അല്ലെങ്കിൽ ബിഹൈൻഡ് യു, ഒന്നില്ലെങ്കിൽ ഈസി, അല്ലെങ്കിൽ ബിഹൈൻഡ് യു. ഇതെന്തായാലും പറയണം, കാരണം ബാക്കിൽ ആളുണ്ടെങ്കിൽ ബിഹൈൻഡ് യു പറയാം, ആരുമില്ലെങ്കിൽ ഈസി എന്ന് പറയാം. ഇത് പറയാതെ നിങ്ങൾ പാസ് കൊടുക്കേ ചെയ്യരുത്. ബാക്കിൽ ആളുണ്ടെങ്കിൽ ബിഹൈൻഡ് യു പറഞ്ഞിട്ട് കൊടുക്കുക, ബാക്കിൽ ആളില്ലെങ്കിൽ ഈസി എന്ന് പറയാം. നമ്മൾ ഈ രണ്ട് വാക്കും എപ്പോഴും പറയണം. ഇതിപ്പോൾ നമ്മൾ പാസ് ചെയ്യണമെന്ന് തന്നെയല്ല, വേറെ ആരും പാസ് ചെയ്യുകയാണെങ്കിലും ഈ രണ്ട് വാക്ക് എപ്പോഴും പറയാം. എന്താണ് ബിഹൈൻഡ് യു ഈസി, ഇത് രണ്ടും മറക്കരുത് കേട്ടോ. ഇത് രണ്ടും പറയാം, ബാക്കിൽ ആളുണ്ടെങ്കിൽ ബിഹൈൻഡ് യു, ആരുമില്ലെങ്കിൽ ഈസി, അങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ പ്ലെയറിന് ബാക്കിൽ കണ്ണില്ലല്ലോ, അപ്പോൾ പ്ലെയറിനും സപ്പോർട്ടാണ്. ഇതൊക്കെ സെലക്ടർ നോക്കും. പിന്നെ വേറൊരു മെയിൻ കാര്യം ഉണ്ട് നമ്മളേ, അതിനാ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഒമ്പതാമത്തെ പോയിന്റ് എന്താ നോക്കാം. ഒമ്പതാമത്തെ പോയിന്റാണ് മെയിൻ പോയിന്റ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് ഒമ്പതാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ. മെയിനാണ് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഓഫ് ദി ഇന്ത്യ, അങ്ങനെയല്ലല്ലോ. എന്താ കമ്മ്യൂണിക്കേഷൻ നല്ല നന്നായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പാണ് എന്തായാലും സെലക്ടർ ശ്രദ്ധിക്കും. അതിനുള്ളൊരു ഉദാഹരണം ഞാൻ അന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, നല്ല വർത്തമാനം പറഞ്ഞ് കളിക്കുക, നല്ല ചൂടാവുക, നമ്മൾ കളിയിൽ നല്ല ചൂടാവുക. കാരണം നമുക്ക് ആ ഒരു കുറച്ച് ടൈമുള്ളൂ, അതൊന്ന് നല്ല സംസാരിച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഭാവിക്ക് നോക്കണ്ട, സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലോ. അപ്പോൾ നമ്മൾ ഒന്ന് എന്താ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക, നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. എന്തിനാ മടിക്കണേ, നമ്മളെ പോലെ തന്നെ എല്ലാവരും, ഒരു മടിയും വേണ്ട, നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതിനുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സെലക്ടർ എപ്പോഴും ശ്രദ്ധിച്ചോളണമെന്ന് ഉണ്ടാവില്ല, കാരണം വെയിലത്താ നിൽക്കണേ, എത്ര കുട്ടികളെ നോക്കണം, എത്രാമത്തെ സെലക്ഷനേക്കാരം അപ്പോൾ അത് നടക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്താ ശ്രദ്ധിച്ചോളണമെന്നില്ല, എന്താ സെലക്ടറിൻ്റെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ നമ്മൾ ആ മൈൻഡ് നമ്മളെടുത്ത് കൊണ്ടുവരണം. നമ്മളെടുത്ത് കൊണ്ടുവരുന്ന പറഞ്ഞാൽ നമ്മൾ നല്ല ഒച്ചട്ട് കളിക്കുക. ഒച്ചട്ട് കളിക്കുമ്പോൾ ആരായാലും ഒരു ഏത് മനുഷ്യൻ്റെ കുട്ടിയായാലും ഒരു മനുഷ്യനാണെങ്കിൽ എവിടേക്കെങ്കിലും ഒരു ഒച്ച എടുക്കണോടത്തേക്ക് ഇപ്പം എന്താ കാട്ടുന്നത് അങ്ങനെ നോക്കും. അപ്പോൾ നമ്മളെ ശ്രദ്ധയിൽ വരും, മൂപ്പരെ ശ്രദ്ധയിൽ വരും. അപ്പോൾ കുറേ വട്ടം ഇങ്ങനെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ മൂപ്പരനെ എൻ്റെ പേര് എഴുതും, അല്ല നമ്മളെ പേര് എഴുതും, ഉറപ്പാണ്. അതിനുള്ളൊരു ഉദാഹരണം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിന് നമുക്ക് ഉദാഹരണം ചെയ്യാൻ ഒരാൾ വേണം, ഇതും കിട്ടുക.
അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോ ഒരു തീപ്പെട്ടി, തീപ്പെട്ടിയുടെ കൂടാണ്. ഇത് നമ്മളൊരു പ്ലെയർ ആണ് വിചാരിക്കുക. ഇതൊരു പ്ലെയർ ആണ്. ഈ പ്ലെയർ ഇപ്പൊ അത് കൂടി മുണ്ടാതെ കളിക്കുകയാണ്. ഒരു വർത്താനോ ഒരു കമ്മ്യൂണിക്കേഷനോ നടത്താതെ വെറുതെ ഇങ്ങനെ കളിക്കുകയാണ്. ഈ സെലക്ടർ മൈൻഡ് ചെയ്യൂ, സെലക്ടർ മൈൻഡ് ചെയ്യൂല, മൂപ്പര് കാണൂല, മൂപ്പര മൈൻഡ് ഇപ്പൊ അവിടുക്കും ഇവിടുക്കൊക്കെ കാരണം. ഇനിയിപ്പോ ഈ സെലക്ടർ നല്ല ഒച്ചയും വാളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കമ്മ്യൂണിക്കേഷനും നല്ല ആക്റ്റീവായി കളിക്കുകയാണെങ്കിൽ ആ സെലക്ടർ നോക്കും കണ്ടോ. എന്താ കണ്ടോ സെലക്ടർ നോക്കിയാണ്ടോ അതെന്താണ്, അവിടെ ഒരു സൗണ്ട് ഉണ്ടായി, അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടായി, അവിടെ ആക്റ്റീവായി. അപ്പൊ അതുകൊണ്ടാണ് സെലക്ടർ നോക്കിയത്. അപ്പോ സെലക്ടറിന്റെ ശ്രദ്ധ വന്നു, നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ പിന്നെ ഇരുന്നിട്ട് പറഞ്ഞില്ല എന്നുള്ളൊരു ഗുമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അത്ര ആക്റ്റീവായി കളിച്ചോണ്ട് സെലക്ടർ നോക്കിയാണ്ടില്ലേ. അപ്പൊ നമ്മളൊരു ശബ്ദം എന്നോടത്തുള്ളൂ, ആരായാലും നോക്കുക. അപ്പൊ നമ്മൾ മാക്സിമം അത്ര കുറച്ച് ടൈമുള്ളൂ, നമ്മൾ എന്ത് വളഞ്ഞ വഴിയാണെങ്കിലും കാണിക്കുക. നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്യണില്ലേ, പിന്നെ ആ ഹാർഡ് വർക്കൊക്കെ കാണിക്കേണ്ട ടൈമാണ് ഈ സെലക്ഷൻ റയൽസ്. അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചുകൂടെ, അത്ര ഉള്ളൂ. നമ്മൾ മാക്സിമം കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കളിക്കുക, അത് തന്നെയാണ് മെയിനായിട്ട് നമ്മളെ ഇതിൽ കാര്യം പറയാനുള്ളൂ. പിന്നെ നമ്മളെ വീഡിയോ ഒന്നും ഇത്ര ഉള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കട്ടോ, കാര്യം നോക്കിയിട്ടോ, നമ്മൾ ഇത്രയും ഇടങ്ങാറായിട്ട് പറഞ്ഞത് ഫാനും ഇല്ല, ഒരു തേങ്ങടെ മൂടില്ല, ചൂടുകാലാണ്, വമ്പ വെയിലാണ്. അപ്പൊ അത്ര ഇടങ്ങാറായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യണോണ്ട് നിങ്ങളിൽ നിന്ന് ഒരു 5 പൈസ പോകില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ട്, ഒന്നും തരുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ്. അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺമ നിൽക്കുക, അതുപോലെ തന്നെ ലൈക്ക് ഇപ്പം തന്നെ ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്തൂടെ, ഇനി നിങ്ങൾ ചെയ്തിട്ടില്ല ഈ പടച്ചോ ശിശിക്കും നിങ്ങളെ കണ്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇൻഷാല്ലാ വീഡിയോകളായിട്ട് വരും. ഭയങ്കര വയപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി എപ്പോഴും കാണാം ഇൻഷാല്ലാ.